മനന്നൊന്ന് വിളിച്ചാൽ ഏതാപത്തിലും കൂടെ നിൽക്കുന്ന മഹാശക്തിയാണ് മലയാളപ്പുഴ ഭഗവതി. എല്ലാം അറിയുന്ന ആദിമൂല പരാശക്തിയായ ജഗത് ജനനിയാണമ്മ. ഭക്തന്മാർ ഇവിടെ എത്തുമ്പോൾ ഭദ്രയായി ദുർഗയായി സർവശക്തിയായി മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ അനുഭൂതിയാണ് അനുഭവപ്പെടുക. തിരുനടയിലെത്തി കൈകൂപ്പി തൊഴുതാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഞങ്ങൾ തിരുനടയിൽ പനിനീർ പൂക്കളാൽ ഒരുക്കിയ രക്തഹാരവും ചെമ്പട്ടും സമർപ്പിച്ചു. മേൽശാന്തി അത് ദേവിക്ക് ചാർത്തി. മന്ത്രവിദ്യാപീഠം ചെങ്ങന്നൂരിൽ വെച്ച് മെയ് മാസം 3 മുതൽ 7 വരെ ശ്രീ ലളിതാ മഹായാഗം നടത്തുന്നു. മലയാളപ്പുഴ അമ്മ അനുഗ്രഹവും അനുവാദവും നൽകണം. ദേവി യാഗവേദിയിൽ വരണം. ഭക്തമനസ്സുകൾക്ക് അനുഗ്രഹവർഷം ചൊരിയണം. പ്രാർത്ഥനകളോടെ ഞങ്ങൾ മഹാദേവിയെ തൊഴുതു നിന്നു. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. 5 മലകളുടെ ഭഗവതിയാണ് മലയാളപ്പുഴ അമ്മയെന്ന് വിശ്വാസം. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാളപ്പുഴയമ്മ തടയുമെന്നാണ് വിശ്വാസം. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് ഇവിടെ. 2 നമ്പൂതിരിമാർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു. അവർ ആരാധിച്ചിരുന്ന ഭഗവതി വിഗ്രഹത്തിൽ ദേവീ സാന്നിധ്യമുണ്ടായി. ദീർഘകാലം അവർ ക്ഷേത്രദർശനവും തീർത്ഥാടനവുമായി നാടുചുറ്റി. ഭഗവതി വിഗ്രഹവുമായി എത്തിച്ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് മലയാളപ്പുഴ. എത്തിച്ചേർന്ന സമയം രാത്രിയായതിനാൽ ഭഗവതി ഉഗ്രരൂപിണിയായ കാളിയായി മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഭദ്രകാളി കൊടുമൺ ഇടത്തിട്ടയിൽ നിന്നും തന്റെ ഉപാസകനൊപ്പം മലയാളപ്പുഴയിൽ പോവുകയും ഉപാസകന്റെ താന്ത്രിക കർമ്മങ്ങളുടെ പരിസമാപ്തിയിൽ മലയാളപ്പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. ഇന്നും ഇടത്തിട്ടയിൽ മലയാളപ്പുഴ ഭഗവതിയുടെ തിരുമൂലസ്ഥാനവും ദേവാലയവും കാണാം. പാർവതിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതി, സ്വയംഭൂ ശിവൻ, മുഹൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രമതിലിന് കിഴക്ക് ആൽമരച്ചുവട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവസങ്കല്പവുമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട്. രക്തപുഷ്പാഞ്ജലി, തൂണിയരി പായസം, കോഴിയെ നടക്കിവെക്കൽ, ചുവന്ന പട്ട്, ചുവന്ന മാല, മഞ്ഞൾ അഭിഷേകം, നെയ്വിളക്ക്, നിറപറ തുടങ്ങിയവയാണ് ദേവിക്ക് പ്രധാന വഴിപാടുകൾ. കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ തുടങ്ങി 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. മലയാളപ്പുഴയമ്മയെ ശരണം.